വി എസ് അച്യുതാനന്ദൻ്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ അന്ത്യശാസനം സി പി ഐ എമ്മിലെ വിഭാഗീയ പോരുകൾ പുതിയ തലത്തിലെത്തിച്ചിരിക്കുന്നു. ഇരുപക്ഷവും കൈവിട്ട കളിയാണ് കളിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് ഇനി വലിയ പങ്കൊന്നും ഇക്കാര്യത്തിൽ വഹിക്കാനില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു. ഇത്തവണ വേലി ചാടിയത് വി എസ് ആണ്. പിണറായിയെ മാത്രമല്ല കൊടിയേരിയെയും അദ്ദേഹം കടന്നാക്രമിച്ചു. പുറത്തേക്കുള്ള വഴി അദ്ദേഹം തന്നെ വെട്ടിയൊരുക്കുകയാണോ? അജണ്ട ഈ വിഷയമാണ് ആദ്യമായി പരിശോധിക്കുന്നത്. ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് പാർട്ടിയുടെ നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വവുമായി വി എസ് അച്യുതാനന്ദൻ നടത്തുന്ന പോരാട്ടങ്ങൾക്ക്. ആശയപരമായ വിയോജിപ്പുകളുടെ പരിവേഷം തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ലോപിച്ച് ലോപിച്ച് വ്യക്തി അധിഷ്ഠിതമായി മാറി. വി എസും പിണറായിയും തമ്മിലുള്ള തുറന്ന പോരായി അത് പിന്നീട് മാറുകയുണ്ടായി. പ്രകാശ് കാരാട്ടും എസ് ആർ പിയും കൊടിയേരിയുമെല്ലാം വി എസിന് പിണറായിയുടെ പ്രതിരൂപങ്ങൾ മാത്രം. ഓരോ കാലത്തും ഇവരെടുത്തുകൊണ്ടിരിക്കുന്നതും വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതും മതനിരപേക്ഷ പാർട്ടികളെ അകറ്റുന്നതും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസൾട്ടുകളും എല്ലാം ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് വി എസ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ചുപോർപ്പിക്കുകയില്ല. ഇത് വി എസിന് മാത്രമുള്ള മുന്നറിയിപ്പാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേന്ദ്ര നേതൃത്വത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് ജനങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്കുണ്ട്. അതിൽ സത്യമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അച്യുതാനന്ദൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇന്നുവരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്രയും രോക്ഷാകുല ആവുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് നിരാശനായി ഇറങ്ങിപ്പോയ വി എസിന് പാർട്ടി കോൺഗ്രസിന് ശേഷം സ്വല്പം ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതോടെ സി പി എമ്മിനെ ഗ്രസിച്ചിരിക്കുന്ന വിഭാഗീയതയുടെ ഭൂതം വീണ്ടും സജീവമായിരിക്കുന്നു. വി എസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുടെ മുന്നിലുള്ള വിഷയം ഇതാണ്: ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുക, അത് അല്ല എങ്കിൽ കീഴടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ കീഴടങ്ങി കഴിഞ്ഞാൽ ഒരു കൃഷ്ണദാസിനെ പോലെ ആയിത്തീരും. ഇപ്പോൾ ഒരു കൃഷ്ണദാസ് ആവണോ വേണ്ടയോ എന്നുള്ള വലിയൊരു പ്രതിസന്ധിയുടെ മുന്നിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വി എസ് ഗ്രൂപ്പിൽ നിൽക്കുന്നതായിട്ടുള്ള നേതാക്കളുടെ നിൽപ്പ്. അതിൻ്റെ ഒരു സമ്മർദ്ദം അവർ വി എസിൽ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് വി എസ് ഇപ്പോൾ വീണ്ടും പാർട്ടിയുമായി ഇത്തരത്തിലുള്ള ഒരു കലഹത്തിന് മുതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2004 ശേഷം വന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തോടൊപ്പമല്ല നിലകൊണ്ടത്. അവർ വാസ്തവത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തിയവരും അത് അവർ കേരളത്തിലെങ്കിലുമുള്ള എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തിയവരുമാണ്. അതിനെ എതിർക്കുകയാണ് താൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് ഒരു സൂചന വീണ്ടും പ്രകടിപ്പിച്ചതാണ് ഈ അടുത്ത ദിവസം അദ്ദേഹത്തിനെതിരായി വന്ന പ്രമേയത്തിൻ്റെ പശ്ചാത്തലം തന്നെ അതാണ്. സി പി ഐയിൽ നിന്ന് ആശയപരമായ കാരണങ്ങൾ ഉയർത്തി ഇറങ്ങിപ്പോന്ന 32 ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തി വി എസ് ആണ്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ്. സംഘടനാ തത്വങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും നൽകേണ്ടതില്ല. എങ്കിലും കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനത്തിൽ ഭൂരിപക്ഷ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും മാനിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ന്യായമാണ്. പാർട്ടിയിലെ മുൻ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പിഴവുകൾ വരുത്തിക്കാണും. തെറ്റുവരുത്തുക മനുഷ്യ സഹജമാണ്. പക്ഷേ മഹാരഥന്മാരായ നേതാക്കൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത കേഡർ പാർട്ടി സംവിധാനത്തിലെ നിർണായക ഘടകങ്ങളായ സംസ്ഥാന സമ്മേളനവും സംസ്ഥാന സമിതിയുമൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളെ കണ്ണടച്ച് എതിർക്കുന്ന പ്രവണത എത്രമാത്രം ശരിയാണ്? അടവുപരമായ കാര്യങ്ങളിൽ പഴയ കാലത്തെ ഇതൊക്കെ തിരുത്തി പുതിയ അടവ് നയം സ്വീകരിക്കുമ്പോൾ പഴയത് തന്നെ പറഞ്ഞുകൊണ്ട് പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അത് ശത്രുക്കളെ ചെയ്യുന്നുള്ളൂ. അഴിമതിക്കകത്ത് നീന്തി തുടിക്കുന്ന ഒരു ഭരണമായിട്ട് ഭരണം മാറിയിരിക്കുകയാണ് ചെയ്യും. അപ്പം അതിനെതിരെ ഒരു പ്രതിരോധ രാഷ്ട്രീയം കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം കേരളം ആവശ്യപ്പെടുന്ന സമയത്ത് പകരം സി പി എം പോലെയുള്ള ഒരു പാർട്ടിക്കകത്ത് വീണ്ടും ഉൾപാർട്ടി സമരങ്ങൾ വരികയും ജനങ്ങളുടെ ശ്രദ്ധയും അതേപോലെ തന്നെ രാഷ്ട്രീയ ശ്രദ്ധയുമൊക്കെ അത്തരത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്ക് വി എസ് അച്യുതാനന്ദൻ പറയുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കാം, പക്ഷേ അത് പാർട്ടിക്ക് വിരുദ്ധമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കെതിരെയാണല്ലോ അത് കാഴ്ചപ്പാട് ജനം കാണുന്നത്. അപ്പോൾ പാർട്ടിയുടെ വിലയാണ് ഇല്ലാതാവുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് കമ്മിറ്റികൾക്കകത്ത് പറയുകയാണെങ്കിൽ ഓക്കെ. നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരുടെ മുന്നിലും തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റമാണ് വി എസ് അച്യുതാനന്ദൻ കാണുന്നത്. അത് ഇപ്പോൾ ഇനി വരുന്നൊരു വളർന്നു വരുന്ന യുവജനങ്ങൾക്കും അതൊരു നല്ലൊരു പ്രചോദനമാണ് നൽകുന്നത്.
തൻ്റെ പക്ഷം മാത്രം ശരിയെന്ന നിലപാടിലേക്ക് വി എസ് എത്തിയിരിക്കുന്നത് സംഘടനാ തത്വങ്ങളെ അപമാനിക്കലാണ്. ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതൊക്കെ തെറ്റി എന്ന നിലപാട് സമുന്നതനായ ആ നേതാവിന് ഭൂഷണമല്ല. ഒറ്റയാൻ പട്ടാള ശൈലിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്യമാണ്. ചില തിരുത്തലുകൾ വി എസ് നടത്തേണ്ടി വരുമെന്ന് വ്യക്തം. മറിച്ചാണെങ്കിൽ എം വി രാഘവൻ്റെയും ഗൗരിയമ്മയുടെയും ഗതി വരുമെന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്ന്. ആൻ്റണി സർക്കാരിനും തുടർന്നു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനുമെതിരെ വി എസ് നടത്തിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരൊറ്റ ജനകീയ സമരവും ഏറ്റെടുത്ത് നടത്താനായില്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. പിണറായി വധം മാത്രമായിരുന്നു വി എസിൻ്റെ മുഴുവൻ ലക്ഷ്യവും. പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ വീഴ്ചകൾക്കെതിരെ ഒരു കൂട്ടായ്മയുണ്ടാക്കാൻ പോലും വി എസിനായില്ല എന്നതും ഓർക്കേണ്ടതുണ്ട്. നേതൃമോഹം കലശലായിട്ടുണ്ട്, പണ്ടേ ഉണ്ടത്. ഇനിയും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആയിക്കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പിന്നെ 2006 തിരഞ്ഞെടുപ്പ് 2016 തിരഞ്ഞെടുപ്പിനെ കാത്തു നിൽക്കാതെ കണ്ട് ഇപ്പോൾ തന്നെ ഒരു പിന്നെ ഭരണമാറ്റം ഉണ്ടാക്കാൻ ഇവരെയൊക്കെ പരിശ്രമിക്കാൻ നോക്കുന്നത്. ഇവിടെ തർക്കം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭൂരിപക്ഷം കിട്ടും, അതിനെപ്പറ്റിയാണ് എനിക്ക് തോന്നുന്നത്. വി എസും അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഏതായാലും ഔദ്യോഗിക നേതൃത്വം ചിന്തിക്കുന്നതേയില്ല. കേരള നേതൃത്വത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് തികച്ചും വ്യക്തി കേന്ദ്രീകൃതവും അധികാര കേന്ദ്രീകൃതവും മാത്രമായി പോകുന്നു. രാഷ്ട്രീയ സദാചാരം, ധാർമ്മികത, അഴിമതി എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് വി എസ് പോരാട്ടം തുടങ്ങിയത്. അന്ന് പൊതുജനത്തിൽ നിന്നും വിശാല ഇടതുപക്ഷത്തു നിന്നും അദ്ദേഹത്തിന് ഏറെ പിന്തുണ കിട്ടി. ആദർശാത്മകമായ ഇത്തരം നിലപാടുകളിലൂടെയും പ്രായോഗികമായ നീക്കങ്ങളിലൂടെയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ജനപ്രീതിയാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനപ്രീതിയെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ ആ പാർട്ടിക്കകത്ത് ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായി നിലനിന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ജനത്തിൻ്റെ പിന്തുണ കിട്ടാവുന്ന രീതിയിലുള്ള ജനത്തിൻ്റെ പക്ഷത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയുടെ മെമ്പറാകുമ്പോൾ എപ്പോഴും പാർട്ടിയുടെ ഭാഗം കൂടി നോക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു ജനം എന്താഗ്രഹിക്കുന്നു അതാണ് വി എസ് പറയുകയും ചെയ്യുന്നത്. അത് പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്നാണ്. പക്ഷേ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് വി എസ് തന്നെ ആ പിന്തുണയുടെ കോട്ടകൾ തകർത്തെറിഞ്ഞു. മറുപക്ഷത്തിൻ്റെ വീഴ്ചകളെ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു വി എസിൻ്റെ പോരാട്ടങ്ങൾ മിക്കതും. പിണറായി വിജയൻ എന്ന കടുംപിടുത്തക്കാരനായ എതിരാളി പലപ്പോഴായി നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിഴവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. ആ വിയോജിപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളടക്കം പരിശോധിച്ച് അതിനനുസരണമായിട്ടുള്ള തിരുത്തലിന് തയ്യാറാവുകയല്ല, നേരെ മറിച്ച് അദ്ദേഹത്തെ വിമതനെന്ന്, വിഭാഗീയതയുടെ നേതാവെന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളെയും നിരാകരിക്കുകയാണ് പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വം ചെയ്തു പോരുന്നത്. വിഭാഗീയത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പുത്തനല്ല. ആശയപരമായ ഭിന്നതകളിലൂടെ തന്നെയാണ് പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത്. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് EMS അടക്കമുള്ളവർ. പക്ഷേ ഇന്നത്തെ പോലെ താൻ പൊരുമയിലും വ്യക്തിവിരോധത്തിലും ഊന്നിയുള്ള ഭിന്നതകളായിരുന്നില്ല അന്ന് നടന്നിരുന്നത്. കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ വിഭാഗീയത തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. EMSന്റെ അനുഗ്രഹാശിസുകളുണ്ടായിരുന്ന CITU വിഭാഗത്തിനെതിരെ വി എസ് അച്യുതാനന്ദൻ നയിച്ച പടയാണ് വിഭാഗീയതയ്ക്ക് ആദ്യം വഴിമരുന്നിട്ടത്. 91 കോഴിക്കോട് സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിലെ ഈർഷ മനസ്സിലെ തീയായി കൊണ്ടു നടന്നു അച്യുതാനന്ദൻ. 1998 പാലക്കാട്ട് വെച്ച് അതിന് പ്രതികാരം തീർത്തു. വെട്ടിനിരത്തൽ എന്ന പ്രയോഗം തന്നെ വന്നത് ആ സമ്മേളനത്തിന് ശേഷമാണ് എന്ന് പറയാം. പിണറായിയെ കൈപിടിച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് നയിച്ചതും വി എസ് തന്നെ. പക്ഷേ അദ്ദേഹത്തിലെ തച്ചൻ കോംപ്ലക്സ് പിണറായിയെ താമസിയാതെ പ്രതിയോഗിയുടെ കളത്തിലെത്തിച്ചു. പിന്നെ അദ്ദേഹം ഒരിക്കലും പാർട്ടിക്ക് വഴങ്ങിയിട്ടില്ല. ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്, തനിക്ക് ശേഷം പ്രളയം, VS ഇല്ലെങ്കിലും ഒന്നും വേണ്ട എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വന്നിരുന്നല്ലോ. അതെല്ലാം തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. CIT പക്ഷത്തെ നിലംപരിശാക്കിയതോടെ പാർട്ടിയിലെ ആശയച്ചട്ടക്കൂടാണ് VS തകർത്തു കളഞ്ഞത്. DYFIയിൽ നിന്നും SFIയിൽ നിന്നും ഉയർന്നു വന്ന കുട്ടി നേതാക്കളുടെ കയ്യിലായി പാർട്ടി താമസിയാതെ. അത് നയിച്ചത്
വലതുപക്ഷവൽക്കരണത്തിലേക്കാണ്. എയർ കണ്ടീഷൻ സംസ്കാരം പാർട്ടിയിൽ കൊടികുത്തി, ഒരു തരത്തിൽ കുലംകുത്തികളുടെ കാലം വന്നു. ഈ പാർട്ടിയിൽ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലയിലുള്ള ഒരു അർത്ഥമുറച്ച തീരുമാനത്തിലേക്ക് വി എസ്ഒ വി എസിനെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കുന്ന പല പത്രങ്ങളും അങ്ങനെയാണ് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്, വെച്ചു പൊറുപ്പിക്കില്ലെന്ന്. വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പിന്നെ ഇരുന്ന് പൊറുക്കാനും കുറച്ച് വിഷമം ഉണ്ടാകും കുറേ കാലത്തേക്കെങ്കിലും. വേലിക്കകത്ത് തന്നെ നിൽക്കണം അയാൾ, വേലിക്കകത്ത് തന്നെ നിൽക്കണം, വേലി പൊളിച്ചു പോകരുത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ പാർട്ടിക്കുള്ള പിന്തുണ അത്രയും കൂടെ കുറയും. അദ്ദേഹത്തിൻ്റെ ജീവനും രക്തവും എല്ലാമാണ് പാർട്ടി. സോ അതുകൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്ത് പോകുകയില്ല. ഇന്ത്യയിലെ ഏറ്റവും സുസംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ പരിഹാസ്യമാക്കുന്ന നടപടികളിൽ നിന്ന് വി എസ് പിന്മാറണമെന്നാണ് പാർട്ടി അണികളിൽ ബഹുഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത്. എന്നെ പുറത്താക്കൂ, അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ളവർ ഈ പാർട്ടിയിലുണ്ടോ എന്ന മട്ടിലുള്ള പ്രവർത്തനങ്ങൾ അധികകാലം തുടരാൻ ആകില്ല. അത് പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുകയുമില്ല. വി എസ് എന്ന അതിമാനുഷനേക്കാൾ കേരളക്കര ഇഷ്ടപ്പെടുക സുസംഘടിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്. കാലിക്കറ്റ് സർവകലാശാല കെടുകാര്യസ്ഥതയുടെയും രാഷ്ട്രീയ പകപോക്കലുകളുടെയും വിളനിലമായി മാറിയിരിക്കുന്നു. പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് അമ്മാനമാടുന്നത്. സർട്ടിഫിക്കറ്റുകൾ പോലും നേരായ രീതിയിൽ നൽകാൻ അവിടെ കഴിയുന്നില്ല. ഈ അവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് പരിശോധിക്കുകയാണ് അജണ്ട. ഇനി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് MBBS സർട്ടിഫിക്കറ്റും BBA വിദ്യാർത്ഥികൾക്ക് BCOM സർട്ടിഫിക്കറ്റുമാണ് സർവകലാശാല സമീപകാലത്ത് വിതരണം ചെയ്തത്. പരീക്ഷാ കൺട്രോളറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ തകരാറാണ് അപാകതയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത്. സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനായി കൊണ്ടുവന്ന ചില മാറ്റങ്ങളാണ് വില്ലനായതെന്ന് രഹസ്യമായി അധികൃതർ സമ്മതിക്കുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ സോഫ്റ്റ്വെയർ തകരാറ് ആണ് എന്നാണ് ഇപ്പോൾ കൺട്രോളർ റിപ്പോർട്ട് ചെയ്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് ദിവസം ഒരു കേവലം 48 അവേഴ്സിനിടയിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണത്. അതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭ്യമായ അറിവ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വിശദമായൊരു എൻക്വയറി കൂടെ മാത്രമേ അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ. ആ എൻക്വയറിയാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ ഓഫീസിൽ തന്നെയാണ്, കപ്പലിലാണ് കള്ളൻ, കപ്പലിലാണ് കള്ളൻ. കാരണം പരീക്ഷാ ഭവനുള്ള ഒരു ജീവനക്കാരന് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം അവൻ്റെ ഈ ഡ്രാഫ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോടുണ്ടല്ലോ, ഹോളോഗ്രാം സെക്ഷനിൽ നിന്ന് അയച്ചതിനകത്തിട്ടില്ല, കാരണം അതും അവിടെ രേഖയുണ്ടല്ലോ. സോഫ്റ്റ്വെയറിലെ തകരാറാണ് പ്രശ്നമെങ്കിൽ ഏതാനും ചില സർട്ടിഫിക്കറ്റുകളിൽ മാത്രം തെറ്റുണ്ടായതെങ്ങനെയെന്ന ചോദ്യം ആരും ചോദിച്ചു പോകും. കലിക്കറ്റിന് ഇതൊന്നും പുത്തരിയല്ല. മാർക്ക് ദാനം, ഉത്തരക്കടലാസ് പശുക്കൾക്ക് തീറ്റയായി നൽകൽ, സ്വന്തക്കാർക്കായി പ്രത്യേക പരീക്ഷ നടത്തൽ, ഭൂമി വിൽപ്പന തുടങ്ങിയ പല തൂവലുകൾ കലിക്കറ്റിൻ്റെ തൊപ്പിയിൽ പണ്ടേ ഉണ്ട്. കോമാളി വേഷം കെട്ടിയാടുന്ന VC അടക്കമുള്ളവരെ ചാൻസലറായ ഗവർണർ ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. എല്ലാ രാഷ്ട്രീയക്കാരനെയും പടിയടച്ച് പിണ്ടം വയ്ക്കുകയും വേണം. TK രവീന്ദ്രനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു VCയും ഈ സർവകലാശാല നന്നായി ഭരിച്ചിട്ടില്ല, അഥവാ ഭരിക്കാൻ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. കാലാകാലങ്ങളിൽ ലീഗും CPIM തങ്ങളുടെ നോമിനികളെ VCമാരാക്കി കാലിക്കറ്റിനെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റി. മുൻപ് ഒന്നുമില്ലാത്ത പോലെയുള്ളൊരു പ്രതിസന്ധിയാണ് ഇന്ന് കോഴിക്കോട് സർവകലാശാലയിൽ കാണുന്നത്. അതിന് കാരണം കഴിഞ്ഞ 4 കൊല്ലമായി അവിടെ ഭരണം വഹിച്ചിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും സർവകലാശാലയെ ഭരിക്കാൻ യോഗ്യരല്ല എന്നതാണ് സത്യം. കാരണം എന്താണ് ഒരു സർവകലാശാല, ഒരു സർവകലാശാലയുടെ ധർമ്മം എന്താണ്, അതിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ചുമതലകൾ എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്ന് മാത്രമല്ല, സർവകലാശാലയുടെ ധർമ്മത്തെ ഹനിക്കുന്ന രീതിയിൽ, അത് സാധ്യമല്ലാതാക്കുന്ന രീതിയിലുള്ള നടപടികളാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. ചരിത്രം ചികഞ്ഞെഴുത്ത KKN കുറുപ്പ് എന്ന കടത്തനാടൻ കളരിക്കാരൻ VC ആയപ്പോൾ ഔദ്യോഗിക വസതിയിലെ പ്ലാവിനെ മുറിച്ചു വിറ്റു എന്നതടക്കം ബാലിശവും അപ്രസക്തവുമായ കാരണങ്ങൾ മുൻനിർത്തി സമരങ്ങൾ നടന്ന ചരിത്രമാണ് ഈ സർവകലാശാലയ്ക്കുള്ളത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മികച്ചൊരു നോമിനിയെ VC ആക്കാൻ തമ്മിലടി കാരണം ലീഗിലെ നേതാക്കൾക്കായില്ല. ഫലം അവിടെയും ഉമ്മൻചാണ്ടിയുടെ നോമിനി കയറിപ്പറ്റി. സാധാരണ ഏതെങ്കിലും VC ചുമതലയേറ്റാൽ എതിർചേരിയിലെ ജീവനക്കാരുടെ യൂണിയൻ മാത്രമാണ് എതിർക്കാറുള്ളത്. പക്ഷേ കാര്യങ്ങൾ പിടിവിട്ടു.
കോൺഗ്രസ്, CPIM, ലീഗ്, യൂണിയനുകളെല്ലാം ചുമതലയേറ്റത് മുതൽ VC പോർവിളി തുടങ്ങി. ഇക്കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെയും യൂണിവേഴ്സിറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലും പൊതുവെ മാധ്യമങ്ങളിലെ യൂണിവേഴ്സിറ്റിയെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങളും ചിലരുടെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൈസ് ചാൻസലറെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയർ മനഃപൂർവ്വം തകരാറാക്കി അല്ലേ? വൈസ് ചാൻസലറെ അപകീർത്തിപ്പെടുത്താൻ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്? അദ്ദേഹത്തിൻ്റെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് ഭൂമി വാങ്ങിയ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ ജീവനക്കാർ അവരുടെ കഞ്ഞിയിൽ തന്നെ പൂഴി വാരിയിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി എന്തൊക്കെ വൈരാഗ്യം ഉണ്ടായാലും ചില ഏറാൻ മൂളികളെ മുൻനിർത്തി VC നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയും നഷ്ടപ്പെടുത്തി. സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭിന്നിപ്പം മുതലെടുക്കാൻ VC നടത്തിയ ഹോസ്റ്റൽ പരിഷ്കാരങ്ങൾ അക്കാദമിക് കേന്ദ്രത്തെ പോലീസ് ക്യാമ്പാക്കി മാറ്റി. ഗവേഷണം മുതൽ ഭൂമി വിൽപ്പന വരെ എല്ലാത്തിലും കൈകടത്തിയ VC മുണ്ട് ഇപ്പോഴത്തെ സർവകലാശാലയുടെ അവസ്ഥയിൽ ഒരു പങ്ക്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്പീഡ് ഒരു വേഗത വൽക്കരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു തടസ്സങ്ങൾ നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇതിൽ തെറ്റുകൾ കടന്നുകൂടാൻ സാഹചര്യമൊന്നുമില്ല. വേഗത കൈവരിക്കാൻ വേണ്ടിയാണ് പരീക്ഷാഭവനിൽ നിന്നും പ്രിൻ്റ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്തിരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ പ്രിൻറ്റിങ്ങും ഡെസ്പാച്ചും വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് എത്തിച്ചെന്ന് പറയുന്നത് അതിനകത്ത് വലിയ വേഗതയൊന്നും കൈവരിക്കുക, അതുകൊണ്ട് മാത്രം ഒരു വേഗത കൈവരിക്കാൻ കഴിയും. ഇപ്പോൾ ചോയ്സ് ബേസ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ കുളിപ്പിച്ച് കടത്തിയിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം അതിൻ്റെ ഓഫീസുകൾ അടച്ചുപൂട്ടി അതിൻ്റെ ശക്തി എല്ലാം ഇല്ലാതെയാക്കിയിട്ട് അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ രീതിയിലേക്ക് ചുരുക്കിയെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാഡമിക് രംഗത്ത് നടക്കുന്നത്. ഗവേഷണത്തിൻ്റെ രംഗത്താണെങ്കിൽ വളരെ വ്യക്തമായിട്ടും യാതൊരു റാഷണാലിറ്റി ഇല്ലാതെ, യുക്തിയില്ലാത്ത കുറേ നിയമങ്ങളും നിബന്ധനകളും കൊണ്ടുവന്നിട്ട് ഗവേഷകരുടെ സ്വാതന്ത്ര്യം പരിപൂർണമായി ഇല്ലാതാക്കുകയും ഗവേഷകരെ അവരുടെ മാർഗനിർദ്ദേശം നടത്തുന്ന അധ്യാപകരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും അതോടെ നല്ല ഗവേഷകർ കോഴിക്കോട് സർവകലാശാലയിലേക്ക് വരാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഭരണപരമായ അവസ്ഥ പറയുകയാണെങ്കിൽ കൃത്യമായ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും റെഗുലേഷനും ഒക്കെ ഉള്ളപ്പോഴും ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടിനെയും റെഗുലേഷൻസും മുഴുവനും നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് തികച്ചും നിയമവിരുദ്ധമായ കുറേ നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ പരീക്ഷ മുടക്കി നടക്കുന്നുണ്ടോ, മാർക്ക് ലിസ്റ്റ് നൽകുന്നുണ്ടോ, ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി ഉറപ്പുവരുത്താൻ VC. ജീവനക്കാരും ഉദ്യോഗസ്ഥരും വീട് കിട്ടിയ അരാജകത്വം ആസ്വദിക്കുന്ന തിരക്കിലായി. പരീക്ഷകൾ താളം തെറ്റി, ഗവേഷകർ സമരത്തിനിറങ്ങി. ഇപ്പോഴിതാ നഴ്സിംഗ് പഠിച്ചവർക്ക് MBBS സർട്ടിഫിക്കറ്റ് നൽകുന്നിടം വരെ കാര്യങ്ങളെത്തി. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആരാണ് പിന്നിൽ എന്നുള്ളത് പറയേണ്ട ചുമതല എനിക്കല്ല, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ വ്യക്തമായ അജണ്ട എന്നുള്ളത് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് ഈ കോഴിക്കോട് സർവകലാശാലയിൽ അഫിലിയേഷൻ കൊടുത്തിട്ടുള്ള സ്വാശ്രയ സ്ഥാപനങ്ങൾ എത്ര എന്ന് നോക്കുക, അവിടെ ആരംഭിച്ചിട്ടുള്ള സ്വാശ്രയ കോഴ്സുകൾ എത്ര എന്ന് നോക്കുക, പ്രൈവറ്റൈസേഷന് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി എത്ര കണ്ട് താല്പര്യം അവിടുത്തെ സാരഥികൾ എടുക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം കാണുകയാണെങ്കിൽ പൊതുവെയുള്ള അവരുടെ നിലപാടും അവരുടെ പ്രവൃത്തിയും വ്യക്തമായി പൊതുവിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്ന സ്വാശ്രയ ലോബിയുടെ ആളുകളാണ് ഇവർ എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഒരു കാലത്ത് മികച്ച അക്കാദമിക് നിലവാരത്തിൻ്റെ പേരിൽ രാജ്യത്ത് അറിയപ്പെട്ടിരുന്ന ഈ സർവകലാശാലയെ സമരങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റിയത് ആരാണ്? VC നിയമനം മുതൽ അസിസ്റ്റന്റ് നിയമനം വരെ സ്വന്തക്കാരെ തിരികെ കയറ്റി സർവകലാശാലയിൽ രാഷ്ട്രീയ അതിപ്രസരണം ഉണ്ടാക്കിയത് ആരാണ്? കൃത്യസമയത്ത് ഓഫീസിലെത്തി ജോലിയെടുക്കേണ്ട ജീവനക്കാരെ ആയുധമാക്കി അരാജകത്വമുണ്ടാക്കിയ അതേ രാഷ്ട്രീയക്കാരൻ തന്നെ മറുപടി പറയണം, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന വീഴ്ചകൾ അന്വേഷിക്കണം, അത് കേരളത്തിനൊരു പാഠമാകണം. മറ്റു സർവകലാശാലാ വേദികളിൽ പരിഹസിക്കപ്പെടുന്ന പേരാകരുത് കാലിക്കറ്റ് സർവകലാശാല. ഇന്ന് ആർക്കും വൈസ് ചാൻസലർ ആവാം, കഴിവുള്ള ഒരാളും വൈസ് ചാൻസലർ ആവുകയുമില്ല എന്ന അവസ്ഥയാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം, അത് ഒരു മെറ്റഫറാണ്. അതായത് ഇറച്ചി വെട്ടുകാരനും കത്തി ഉപയോഗിക്കുന്നുണ്ട്, സർജനും കത്തി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും കത്തി ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് ഇറച്ചി വെട്ടുകാരനെ സർജൻ്റെ ജോലി ഏൽപ്പിച്ചാൽ എന്തായിരിക്കും ഫലം? ഏറെ പ്രതീക്ഷകളോടെയാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായത്. അത് ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ പ്രീണിപ്പിക്കാനുള്ള ഇടമായി മാറിയതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം.
ഒരു ശുദ്ധികലശം എത്രയും വേഗം നടത്തിയേ മതിയാകൂ. രാജ്യത്തിന് മുന്നിൽ കലിക്കറ്റിലെ വിദ്യാർത്ഥികളെ നാണം കെടുത്തരുത്. പുതിയ അജണ്ടകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.